ഹായ് വ്യൂവേഴ്സ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇപ്പോൾ ക്രിസ്മസ് വരാൻ പോവാണ്, പിന്നെ കുട്ടികൾക്ക് വെക്കേഷനായി അല്ലേ. അപ്പോൾ കുറേ ഗസ്റ്റുകളൊക്കെ നമ്മുടെ വീട്ടിലേക്ക് വരും. അപ്പോൾ നമുക്ക് എപ്പോഴും ബേക്കറി ഐറ്റംസ് കൊടുത്തിട്ട് അവരെ ബോറടിക്കണ പകരം നമ്മുടെ കൈകൊണ്ട് തന്നെ ഉഗ്രനായിട്ടൊരു സ്വീറ്റ് ഉണ്ടാക്കാം. അപ്പോൾ ഇന്ന് നമ്മളൊരു സ്വീറ്റാണ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ പേര് അശോക ഹൽവ എന്നാണ്. അപ്പോൾ പേര് കേട്ട് പേടിക്കേണ്ട, എളുപ്പമുള്ള ഒരു സ്വീറ്റാണ്. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാം, അപ്പോഴേ നമുക്കിത് എങ്ങനെ തയ്യാറാക്കണമെന്ന് ക്ലിയർ ആയിട്ട് അറിയില്ല. അപ്പോൾ അതിൻ്റെ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്: 1 കപ്പ് ചെറുപയർ പരിപ്പ്, കണ്ടല്ലേ, ചെറുപയർ പരിപ്പാണ് 1 കപ്പ്. പിന്നെ അതേ കപ്പിൽ 1¼ കപ്പ് ഷുഗർ, ഒരു പഞ്ചസാര. ഇപ്പം ഞാൻ ഇതേ കപ്പിലാണ് മെഷർ ചെയ്തിരിക്കുന്നത്, 1¼ കപ്പ് പഞ്ചസാര. ഇതിപ്പോൾ 2 കപ്പ് വരയ്ക്കും ആവാം, കൂടുതൽ നല്ല മധുരം വേണമെങ്കിൽ 2 കപ്പ് വരയ്ക്കും ആവാം. ഞാനിപ്പോൾ ഒരു മിതമായ മധുരമാണ് ഇടുന്നത്. പിന്നെ 1½ കപ്പ് ഗോതമ്പ് പൊടി, പിന്നെ 3¼ കപ്പ് നെയ്യ്, പിന്നെ ഏലക്കാപ്പൊടി. അത് നിങ്ങളുടെ സ്മെല്ലിന് ഇഷ്ടമനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടും കുറയ്ക്കും ചെയ്തോളൂ. ഇത് ജാതിക്ക പൊടിയാണ്, അതും നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട്. പിന്നെ ഞാൻ ഒരു പിഞ്ച് കളർ ഇടുന്നുണ്ട്, ഇത് ഓപ്ഷനാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടാം, വേണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യാം. പിന്നെ കുറച്ച് ബദാം പീസാക്കി വെച്ചിട്ടുണ്ട്, അത് ഡെക്കറേഷനാണ്. ബദാമിന് പകരം ഏത് നട്ട്സും നിങ്ങൾക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പിന്നെ വെള്ളം ആവശ്യത്തിന്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഇപ്പം നമ്മളൊരു ഫ്രൈയിങ് പാന് വെച്ചിട്ടുണ്ട്, ഞാൻ ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, ഈ 1 കപ്പ് ചെറുപയർ പരിപ്പില്ലേ, അത് ഇതിലേക്ക് ഇടുക. എന്നിട്ടൊരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരയ്ക്കും ഫ്രൈ ചെയ്യുക. ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ മതി, ഒരുപാട് ബ്രൗൺ ആവണ്ട, ഒന്ന് ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരയ്ക്കും ഇത് ഫ്രൈ ചെയ്ത് എടുക്കുക. ഇപ്പോൾ നമ്മൾ കണ്ടില്ലേ, ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ആണ്, ഒരുപാട് കരിയരുത്, എന്താ ലൈറ്റായിട്ട്. ഇപ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം, കണ്ടില്ലേ, അങ്ങനെ ഉണ്ടാവണം. ഇത് ഓഫ് ചെയ്തു ഞാൻ. ഇപ്പോൾ നമ്മൾ ഒരു കുക്കർ എടുക്കുക, ആ കുക്കറിലേക്ക് ഈ വറുത്ത് വെച്ച പരിപ്പ് ട്രാൻസ്ഫർ ചെയ്യാം, കുക്കറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക പരിപ്പ്. ഇപ്പോൾ ഇതിന് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം, അതായത് നന്നായിട്ട് മാഷാവണ വിധത്തിൽ വേവിച്ചെടുക്കണം. ഇതിന് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചാൽ മതി, ഒരുപാട് വെള്ളം ഒഴിക്കണ്ട. ഒരുപാട് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് കുറുക്കിയെടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാവും സ്വീറ്റാക്കാൻ. അപ്പോൾ നമ്മൾ ആവശ്യമുള്ള വെള്ളം മാത്രം ഫസ്റ്റ് ഒഴിക്കുക. ഞാനിപ്പോൾ വെള്ളത്തിൻ്റെ അളവ് പറയില്ല, എന്ന് വെച്ചാൽ ഓരോ ക്വാളിറ്റി പരിപ്പിന് ഓരോ കൂടുതലും കുറവും ഉണ്ടാവും വെള്ളം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, ആവശ്യത്തിന് ഫസ്റ്റ് ഒഴിക്കുക, എന്നിട്ട് 2-3 വിസിലിട്ടിട്ട് വേവിച്ചിട്ട് ഓപ്പൺ ചെയ്ത് നോക്കുക. വെന്തില്ലെങ്കിൽ ഇനിയും ഒരു 2 വിസിൽ, കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് 2 വിസിൽ കൂടി ഇട്ടിട്ട് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ഞാനിത് ഒന്ന് വേവിക്കട്ടെ. ഇപ്പോൾ ഞാനിതിന് വെള്ളം ഒഴിച്ച് കാണിക്കാം. ഞാൻ വെള്ളം ഒഴിച്ചു, ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുകയാണ് ഞാൻ ഫസ്റ്റ്. വെള്ളം ഒഴിച്ച ശേഷം ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇനിയിപ്പോൾ ഇത് വേവിച്ചിട്ട് എങ്ങനെ വരണമെന്ന് നമുക്ക് നോക്കാം. ഇപ്പം ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്, എൻ്റെ സ്റ്റീമൊക്കെ ഫുള്ളായിട്ട് താഴുന്നുണ്ട്. ഇപ്പം ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഈ രീതിക്ക് നിങ്ങൾ വേവിച്ചെടുക്കണം, ഒരുപാട് വെള്ളവും പാടില്ല. പക്ഷെ നന്നായിട്ട് ഇങ്ങനെ മാഷ് ചെയ്യണ രീതിക്ക് നിങ്ങളിങ്ങനെ വേവിച്ചെടുക്കണം. ഇങ്ങനെ വെന്തലി കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് ഈ രീതിക്ക് വേവിച്ചെടുക്കുക. ഇപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു പൊട്ടറ്റോ മാഷർ വെച്ചിട്ട് ഇതൊന്ന് മാഷ് ചെയ്തെടുക്കുക. പൊട്ടറ്റോ മാഷർ അല്ലെങ്കിൽ നമുക്ക് സാധാരണ ദോശ മാവ് ഒഴിക്കുന്ന സ്പൂണോ കരണ്ടിയോ എന്തെങ്കിലും വെച്ചിട്ട് നമുക്കൊന്ന് മാഷ് ചെയ്തെടുക്കണം. നന്നായി മാഷ് ചെയ്തെടുക്കണം, നന്നായിട്ട് മാഷ് ചെയ്യുക. മിക്സിയിലൊന്നും ഇടണ്ട, ജസ്റ്റ് ഒന്ന് മാഷ് ചെയ്തെടുക്കണം, നന്നായിട്ട് മാഷ് ആവും.
ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ ഇങ്ങനെ മാഷ് ചെയ്ത് വരണം, ഇത്രയും വെന്ത് കിട്ടണം, എന്നാലേ നന്നായിട്ട് ഇങ്ങനെ മാഷ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പരിപ്പ് കാണാൻ പാടില്ല, അത്രയ്ക്ക് മാഷ് ചെയ്തെടുക്കണം. നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്രൈയിങ് പാന് ഇത് മാറ്റി വെച്ചാൽ മതി. ഇതൊരു ഫ്രൈയിങ് പാൻ എടുക്കുക. എന്നിട്ട് ഞാൻ ഒരു അര കപ്പ് ഗോതമ്പ് പൊടി നിങ്ങളെ കൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ഈ ഫ്രൈയിങ് പാനിലേക്ക് ഇടുക. ഒന്നും ഒഴിക്കണ്ട, നെയ്യോ ഒന്നും ഒഴിക്കണ്ട. ഈ ഫ്രൈയിങ് പാനിലേക്ക് ഈ അര കപ്പ് ഗോതമ്പ് പൊടി ഇടുക. എന്നിട്ട് നന്നായിട്ട് ഇത് ഫ്രൈ ചെയ്യുക. ഒരു ലൈറ്റായിട്ട് ഒരു സ്മെല്ല് വരും, അതായത് ഒരു പ്രത്യേക ഒരു മണം വരും. ആ മണം വരുമ്പോൾ നമ്മളിതിലേക്ക് നെയ്യ് ഒഴിക്കണം. അപ്പോൾ ആ മണം വരുന്നതായിരിക്കും ഒന്ന് ലൈറ്റായിട്ട് ഒരു 5 മിനിറ്റ് തന്നെ മണം വരും. ഒരുപാട് ഹൈയിൽ വെച്ചിട്ട് വറുക്കരുത്, കരിഞ്ഞ് പോകുമ്പോൾ കൂടി. അപ്പോൾ സിമ്മിലിട്ടിട്ട് ലൈറ്റായിട്ട് വറുക്കുക. പച്ച മണം പോവും, പച്ചക്കുത്ത് പോയി ഒരു വറുത്ത മണം വരും. അപ്പോൾ എനിക്ക് ആ മണം വന്നു കഴിഞ്ഞു. ഇപ്പോൾ ഞാൻ ഇതിലേക്ക് ആ 1/4 കപ്പ് നെയ്യ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ നെയ്യിനെ ഇതിലേക്ക് ഒഴിക്കുക. നന്നായിട്ട് ഒഴിക്കുക. ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇത് മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് ആകുമ്പോഴേക്കും നമുക്കൊരു ഈ മൈസൂർ പാവൊക്കെ നമുക്ക് കഴിക്കുമ്പോൾ ഒരു മണം വരും, നെയ്യും ആ ഒരു സ്മെല്ല് നിങ്ങൾക്ക് വരും. അത് വരയ്ക്കും ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ എനിക്ക് ആ മണം വരുന്നത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ ഗോതമ്പ് പൊടി ആ നെയ്യിൽ മിക്സാകുന്നുള്ള മണമാണത്, നല്ല സ്മെല്ല് വരും. ആ സ്മെല്ല് വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ വേവിച്ച് വെച്ചിട്ടില്ലേ ഈ പരിപ്പ് ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. സിമ്മിലിടുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. സിമ്മിലിട്ട് ചെയ്യുക. ഇനി അടിയിലുണ്ട് പിടിച്ച സ്വീറ്റിൻ്റെ ടേസ്റ്റ് തന്നെ മാറും, ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ ഞാനൊരു 1/4 കപ്പ് പഞ്ചസാര ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 1/3 കപ്പാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, 1/3 കപ്പ് പഞ്ചസാര. ആ പഞ്ചസാര ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. നിങ്ങൾക്ക് 2 കപ്പ് വരയ്ക്കും ആവാം. 2 കപ്പ് ആണെങ്കിൽ നല്ല മധുരം ഉണ്ടാവും. ഞാനൊരു മിതമായ മധുരമാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. 1/4 to 2 കപ്പ് വരയ്ക്കും നിങ്ങൾക്ക് ഇതിൽ പഞ്ചസാര ഇടാം. ഞാൻ പഞ്ചസാര നന്നായി ഇളകിയിട്ടുണ്ട്. ഞാൻ ഒരു പിഞ്ച് കളറാണ് ഇടണത്. ഇത് ആവശ്യമെങ്കിൽ മാത്രം ഇട്ടാൽ മതി, നിങ്ങൾക്ക് വേണ്ടെന്ന് വെച്ചാൽ വേണം. പ്രത്യേകം ശ്രദ്ധിക്കുക, കളറിന് പകരം ചിലവർ ഈ ക്യാരറ്റ് ജ്യൂസും ബീട്രൂട്ട് ജ്യൂസും ഒക്കെ ഉപയോഗിക്കും. അത് ഉപയോഗിക്കേണ്ട, അതിൻ്റെ ടേസ്റ്റ് തന്നെ മാറും. ഒന്നോ കളർ ഇടുക അല്ലെങ്കിൽ അത് വേണ്ടെന്ന് വയ്ക്കുക. രണ്ടിൽ ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി. വേണ്ട ആ വേറെ ജ്യൂസോ അങ്ങനത്തെ എക്സ്ട്രാസ് ഒന്നും ഒഴിക്കണ്ട. നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഇത് നന്നായിട്ട് ഈ പാനിൽ നിന്ന് വിട്ട് വരും, ഉരുണ്ട് വരും. അതുവരയ്ക്കും നമ്മളൊന്ന് ഇളക്കിയെടുക്കണം. പിന്നെ ഉരുണ്ട് വരുമ്പോൾ നമ്മൾ ഈ ഏലക്കാ പൊടിയും ജാതിക്കാ പൊടിയും അതിലേക്ക് ഇടുക. നെയ്യിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഈ പരുവത്തിൽ ഇത്തിരി 1 ടീസ്പൂൺ കൂടി നെയ്യ് ഒഴിക്കാം ആവശ്യമെങ്കിൽ. നമ്മൾ
നമ്മുടെ അൽവ റെഡിയായി. ഉണ്ടോ ഉരുണ്ട് വരണ കണ്ടോ? അങ്ങനെ വരണം. ഈ പരുവത്തിൽ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യുക. എന്നിട്ട് ഒരു നെയ്യ് പരട്ടിയ പാത്രത്തിൽ, നെയ്യ് പരട്ടിയ പാത്രത്തിലേക്ക് ഇത് ട്രാൻസ്ഫർ ചെയ്യുക. അപ്പോൾ ഞാനൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി ഇതിൻ്റെ മുകളിൽ നമ്മൾ പീസാക്കി വെച്ച ബദാം ഒന്ന് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. ചിലവർക്ക് നെയ്യിൽ വറുത്തിടുകയാണെങ്കിൽ അതും ചെയ്യാം, നിങ്ങളിഷ്ടം. ഞാനിപ്പോൾ ഇവിടെ വെറുതെ പീസാക്കിയ ബദാം ഇങ്ങനെ ഇടുന്നത്. അപ്പോൾ നിങ്ങളുടെ ഹൽവ, അശോക ഹൽവ തയ്യാറായി കഴിഞ്ഞു. ഇത് ഭയങ്കര ടേസ്റ്റുള്ളൊരു ഹൽവയാണ്, എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും. നിങ്ങൾക്കങ്ങനെ ചെയ്യാൻ ആ പരിപ്പ് വേവിക്കേണ്ട സമയം മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ പെട്ടെന്നാവും. അത്രയും ടേസ്റ്റുള്ളൊരു ഹൽവയാണ്, കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. പ്രത്യേകിച്ച് പറയുക, കളറിന് പകരം വേറെ ഏത് ജ്യൂസും ഉപയോഗിക്കേണ്ട, ടേസ്റ്റ് മാറും, പിന്നെ പെട്ടെന്ന് കേടുവരികയും ചെയ്യും. അപ്പോൾ ഇത് എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. എങ്ങനെ വന്നു എന്നത് കമൻറ്റ് ബോക്സിൽ ഇടുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും ഇനി ഒരു അടിപൊളി ഒരു റെസിപ്പി ആയിട്ട് വീണ്ടും ട്രൈ ചെയ്യാം. തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്യുക. വെക്കേഷനാണ് വരുന്നത്.